കടവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു വെളുത്തുള്ളി അച്ചാറാണ് ഇടാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു 250 ഗ്രാം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കറിവേപ്പില. നമുക്ക് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കാം. ഒരു സ്പൂൺ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. അതിന് കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർക്കാം. കറിവേപ്പില കൂടി ചേർക്കാം. ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർക്കാം. വെളുത്തുള്ളി അച്ചാറിനുള്ള വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർക്കാം. വെളുത്തുള്ളി ഒക്കെ നല്ല ഒന്ന് സോഫ്റ്റായി വരണം. ഒത്തിരി മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വെളുത്തുള്ളി ഈ എണ്ണയിൽ കിടന്നൊന്ന് സോഫ്റ്റ് ആവും. ആ സമയത്ത് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. വെളുത്തുള്ളി എൻ്റെ പരുവത്തിനായിട്ടുണ്ടാകും നമ്മൾ അറിയുന്നത്. ഈ വെളുത്തുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വരും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ അതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ ഉലുവാപ്പൊടി, കായപ്പൊടി, ഇത് മൂന്നും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇത് പൊടി ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ചിടണം. മുളക് പൊടിയൊക്കെ ഇതിലൊന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ചു വരട്ടെ. ഇപ്പൊ തന്നെ നമുക്ക് ഇതിലേക്കൊരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർക്കാം. ഞാൻ ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ 1/2 കപ്പ് വെള്ളം നല്ല തിളപ്പിച്ച് ഇതിൽ ചേർക്കാം. അപ്പോൾ ഇച്ചിരി ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിൽ ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ തന്നെ എടുക്കാണ്. ഉപ്പുണ്ടോ എന്ന് നമുക്ക് ഈ സമയത്ത് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെളുത്തുള്ളി അച്ചാറ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കാം. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.